അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണിത്. ഒരു മാസത്തിനകം പരീക്ഷ വീണ്ടും നടത്തണമെന്നും സി ബി എസ് സിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പരീക്ഷയുടെ 123 ചോദ്യങ്ങൾ എസ് എം എസിലൂടെ ചോർന്നെന്ന പരാതിയെ തുടർന്ന് ഫലപ്രഖ്യാപനം സുപ്രീം കോടതി തടയുകയായിരുന്നു. ഇതുമായി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമ്മുടെ ഡൽഹി പ്രതിനിധി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഈ വാർത്തയുടെ ഒരു ചുരുക്കിയുള്ള വിവരണം. പ്രദീപ്, മെയ് 3 സി ബി എസ് ഇ നടത്തിയ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന പരാതിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ പരാതി വിശദമായി പരിശോധിച്ച കോടതി കേസ് അന്വേഷിക്കുന്ന ഹരിയാന പോലീസിനോട് വിശദമായ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിരുന്നു. ബീഹാർ ഹരിയാന സംസ്ഥാനങ്ങളിലായി ഈ ചോദ്യപേപ്പറുകളും ഉത്തര സൂചികയും എസ് എം എസ് വഴി ചോർന്നു എന്നുള്ളതായിരുന്നു പരാതി. വിശദമായി പരിശോധന നടത്തിയ അന്വേഷണം നടത്തിയ ഹരിയാന പോലീസ് ഇത് ശരിയാണെന്ന് കണ്ടെത്തുക ായിരുന്നു. 700 വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട് ഹരിയാന പോലീസ് സുപ്രീം കോടതിയിൽ നൽകി. അതോടൊപ്പം തന്നെ 44 വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങളും ഹരിയാന പോലീസിന് ലഭിക്കുകയും സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കുന്നതായും പുതിയ പരീക്ഷ നടത്തണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഈ പരീക്ഷ റദ്ദാക്കുന്നതിനെ സി ബി എസ് ഇ കോടതിയിൽ എതിർത്തിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീണ്ടും പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിന്റെ ഗുണഫലം ലഭിച്ചതെങ്കിൽ അവരെ അയോഗ്യരാക്കിക്കൊണ്ട് മറ്റു കുട്ടികൾക്ക് പ്രവേശനത്തിലുള്ള അവസരം നൽകണമെന്നുമാണ് സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ വാദിച്ചത്. എന്നാൽ ജസ്റ്റിസ് ആർ സി അഗർവാൾ അധ്യക്ഷനായ ബെഞ്ച് ഇത് അംഗീകരിച്ചില്ല. ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അനധികൃതമായാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ സി ബി എസ് ഇയുടെ ഈ പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പുതിയ പരീക്ഷ നടത്തണം എന്ന് സുപ്രീം കോടതി നിശ്ചയിക്കുകയായിരുന്നു. 4 പുതിയ പരീക്ഷ നടത്താനും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സി ബി എസ് ഇയോട് എം സന്തോഷാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നമ്മുടെ എക്സ്പെർട്ട് പാനലിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ആയിരുന്നു. ഡോക്ടർ ജയപ്രകാശിനെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസനും നമ്മോടൊപ്പം ചേരും. തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് പി എ സലീമും ശ്രീ ഭാസുരേന്ദ്രബാബുവും നമ്മോടൊപ്പമുണ്ട്. ആദ്യം ശ്രീ പി എ സലീമിലേക്ക്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു സുപ്രീം കോടതി വിധി, പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ തന്നെ സർവീസ് മേഖല, മെഡിക്കൽ രംഗം എന്ന് പറയുന്നത് അവിടെ നിന്ന് പാസ്സായി വരുന്നവരിൽ ഒരുപാട് പ്രതീക്ഷ, ആരോഗ്യരംഗത്ത് പ്രതീക്ഷ അർപ്പിക്കുന്ന ജനങ്ങളിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലാണ് പ്രവേശന പരീക്ഷ നടത്തിപ്പ് തന്നെ എന്ന് തെളിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ആദ്യം? അല്ല പ്രദീപ്, ശരിയാണ്, ഇത് ദൂരവ്യാപകമായ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉള്ളൊരു വിധിയാണ്. പക്ഷേ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിഭയും കഴിവും മാറ്റിവെക്കുന്ന ഒരു പരീക്ഷ എന്ന നിലയിൽ ഈ സി ബി എസ് ഇ നടത്തുന്ന ഈ എക്സാമിനേഷനെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും ഒരു ജനതയുടെ വിശ്വാസ ഗോപുരങ്ങളാണ് ഇതിലൂടെ ചരിത്രത്തിലാദ്യമായി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും ഒരു അക്കാഡമിക് ബ്രില്ല്യൻസ് പരീക്ഷിക്കപ്പെടുന്ന ഒരു വൈജ്ഞാനിക മേഖലയിലെ ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷയിൽ 700 വിദ്യാർത്ഥികൾ ഇത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അത് ഇലക്ട്രോണിക് മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡാറ്റാബേസ് ഇൻഫർമേഷനാണ്. രാജ്യത്ത് ഇത് വല്ലാതെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സി ബി എസ് ഇയുടെ എല്ലാ തടസ്സവാദങ്ങളും നിരാകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈവൻ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കിട്ടിയാൽ ഈ എക്സാമിനേഷൻ്റെ സാങ്ക്ടിറ്റി പോകുന്നു. എക്സാമിനേഷൻ്റെ സാങ്ക്ടിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും, ഒരു വിതിൻ 4 ഇത് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും ഇത് ഒരു ജനതയുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന വിധി എന്ന നിലയിൽ തീർച്ചയായും. ശരി, തിരിച്ചു വരാം. ശ്രീ ഭാസുരേന്ദ്രബാബു, നമ്മുടെ പ്രൊഫഷണൽ പരീക്ഷാ സംവിധാനത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ? ഐ ജി വരെ കോപ്പി അടിക്കുന്ന കഥ കേരളത്തിൽ നിന്ന് വരുന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോരുന്നു. എങ്ങനെയാണ് കാണുന്നത്? എത്തരത്തിലാണ് ഈ രീതിയിലുള്ള വാർത്തകളോട് നമുക്ക് പ്രതികരിക്കേണ്ടി വരിക? അല്ല, ഈ മൂല്യനിർണയ പരീക്ഷ അല്ലെങ്കിൽ ക്വാളിഫയിങ് ടെസ്റ്റ്, ആ അർത്ഥത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ വരുന്നത് ഈ രംഗത്ത് നിന്നിരുന്ന വലിയ തോതിലുള്ള അഴിമതി, അതുമാതിരി തന്നെ സ്വകാര്യവൽക്കരണം, ഇതൊക്കെ ചേർന്ന് കച്ചവടമായി മെഡിക്കൽ വിദ്യാഭ്യാസം അധപ്പതിച്ച കാലഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാൻ പ്രതീക്ഷ. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മറ്റേ ഇപ്പോൾ മുമ്പ് കേരളത്തിൽ സംപൂജ്യരായ ആളുകൾ മാർക്ക് ലിസ്റ്റ് തിരുത്തി നമുക്ക് ഈ മെഡിക്കൽ സീറ്റുകൾ വാങ്ങിയ കഥ വരെ നമ്മൾ വായിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ ഏത് കാര്യം തടയാനാണോ എൻട്രൻസ് വന്നത്, ആ എൻട്രൻസ് എക്സാമിനേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പുതിയ സ്കിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. അതും അഖിലേന്ത്യാ നിലവാരത്തിൽ, ലോക്കലായിട്ടൊന്നുമല്ല,
അഖിലേന്ത്യാ നിലവാരത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. യാദൃച്ഛികമായാണ് ഇതൊക്കെ പുറത്തേക്ക് വന്നത്. ഏറ്റവും പുതിയ ആധുനികമായ സംവിധാനങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടത്, യന്ത്ര സംവിധാനങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടത്. ആദ്യം തന്നെ ഒരു എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫോട്ടോ എടുക്കുക, ഫോട്ടോഗ്രാഫിയിൽ എടുക്കുക, നമ്മുടെ സെൽഫോൺ ഉപയോഗിച്ച്, എന്നിട്ട് വാട്സപ്പ് വഴി ഇത് പുറത്തേക്ക് അയക്കുക, വാട്സപ്പിലൂടെ തന്നെ ഉത്തരം അകത്തേക്ക് ലഭിക്കുക, ആ ഉത്തരം പകർത്തുക, ജയിക്കുക. ഒന്നും പഠിക്കണമെന്നോ ബുദ്ധിമുട്ടണമെന്നോ ഇല്ല. നേരത്തെ സലീം പറഞ്ഞതുമാതിരി സേവനത്തുറകളിൽ അനുഷ്ഠിക്കേണ്ട ഒരു ധാർമ്മികതയുടെയും ആവശ്യമില്ല. എനിക്ക് അത്ഭുതകരമായി തോന്നിയത് എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും വലിയ വിളഭൂമി എന്ന നിലയ്ക്ക് പറയുന്ന ഗുജറാത്തുണ്ട്. സ്വപ്ന ഭൂമിയാണ് സംഘപരിവാരത്തിന്. ആ ഭൂമിയിൽ തന്നെയാണ് ആദ്യമായി ഇത് പൊട്ടിപ്പുറപ്പെട്ടതും എന്നത് ഒരു കാവ്യാത്മകമായ നീതിയായി നമുക്ക് പരിശോധിക്കാൻ 10 സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളെ ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അല്ലാതെ ഒന്നോ കണക്ക് പറയുന്ന മാതിരി 44 ഒന്നുമല്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ ആഭിമുഖ്യം, സത്യാഭിമുഖ്യം ഒരു പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ നവീകരിക്കുന്ന പുതിയൊരവസ്ഥയിലേക്ക് സഞ്ചരിച്ചു കൂടായി. ഇപ്പോൾ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസൻ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശിവദാസൻ, താങ്കൾ ഈ വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടുകാണുമല്ലോ. അഖിലേന്ത്യാ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ മെയ് 3 നടന്ന അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 630,000 വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ പ്രവേശനാർത്ഥികളാണ് ഈ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയത്. എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രത്യാഘാതം? എങ്ങനെയെല്ലാം ബാധിച്ചു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ സമീപനമാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടത്തിപ്പിൽ ഇടിക്കേണ്ടുന്ന താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഉടൻ തന്നെ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ചേരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വളരെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വിധി, അത് എത്രമാത്രം പ്രസക്തമാണ് നീതിന്യായ വ്യവസ്ഥയിൽ? വളരെ അധികം പ്രസക്തമാണ്. കാരണം നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ വേറെ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യുക എന്ന വളരെ നിശ്ചിതമായിട്ടുള്ള കഠിനമായിട്ടുള്ളൊരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തത്. CBSE ഇത് വളരെ ശക്തമായി എതിർത്തിരുന്നു. അവർ പറഞ്ഞത് 630,000 വിദ്യാർത്ഥികളാണ്. അതുമാത്രമല്ല, മെഡിക്കൽ പരീക്ഷയ്ക്ക് ശേഷം, ഫലപ്രഖ്യാപനത്തിന് ശേഷം പല മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും നിയതമായിട്ടുള്ള ചില തീയതികൾ വെച്ചിട്ടുണ്ട്. ഈ തീയതികൾക്കപ്പുറം അത് ചെയ്യാൻ പാടില്ല എന്ന് മൃദുൽ ധർ കേസ് അടക്കമുള്ള കേസുകൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വളരെ ശക്തമായ ഒരു വിധി പ്രഖ്യാപിച്ചത്. കാരണം വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മുഴുവൻ പ്രവർത്തനം, മുഴുവൻ പ്രയത്നവും വൃഥാവിലാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഒരു കുട്ടിക്കെങ്കിലും ഇത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇത് മാറ്റി നിർത്തണം, പുതിയ പരീക്ഷ നടത്തണമെന്ന് വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ അധികം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഉടൻ തിരിച്ചു വരാം. ശ്രീ വി ശിവദാസൻ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ ശിവദാസൻ, ഈ പ്രവേശന പരീക്ഷ റദ്ദാക്കുന്നത് ഒരു പുതിയ സംഭവമാണ്. കോടതി ഇടപെടുന്നതിനപ്പുറത്ത് ഈ ചോദ്യപേപ്പർ ചോരുന്നതും അല്ലെങ്കിൽ കോപ്പി അടിക്കുന്നതും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് സെൻട്രൽ വരെ പ്രവേശന പരീക്ഷ നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ള അറിവും ലഭിച്ചു. വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ്, ഇത്തരത്തിലുള്ള പ്രവണതയെ എങ്ങനെ ചെറുക്കാൻ സാധിക്കും? ഹലോ, ശ്രീ ശിവദാസൻ താങ്കൾക്ക് കേൾക്കാമോ? അതെ. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചോരുന്നത് ഒരു പുതിയ സംഭവം അല്ലെങ്കിലും കോടതി ഇടപെടുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വിഷയമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. പ്രത്യേകിച്ച് താങ്കൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയ വിഷയം ഗവൺമെന്റിന്റെ പിടിപ്പുകേട്, പറഞ്ഞോളൂ. CBSE പരീക്ഷ ഏറ്റെടുക്കാൻ ഇടയായിട്ടുള്ളത് ഒരു കോടതി വിധിയുടെ ഭാഗമായിട്ടാണ്. ആ തുടർന്ന് വന്നിട്ടുള്ള CBSE തുടർന്ന് പരീക്ഷ നടത്തിപ്പിന്റെ കാര്യത്തിൽ CBSE സംവിധാനം ഒരു സുതാര്യത വഴിവിട്ട നിലയിൽ പല ആളുകളും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ നടത്ത
താങ്കളിലേക്ക് തിരിച്ചു വരാം. ചെറിയൊരു തടസ്സമുണ്ട്, താങ്കൾ യാത്രയിലാണെന്ന് തോന്നുന്നു. അഡ്വക്കറ്റ് ദീപക് പ്രകാശിലേക്ക് തന്നെ പെട്ടെന്ന് നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമായി. ഈ ദേശീയ തലത്തിൽ പ്രവേശന പരീക്ഷകൾ സുപ്രീംകോടതി റദ്ദാക്കി എന്നുള്ള വാർത്ത വരുന്നതിനോടൊപ്പം തന്നെ ഇത് ആരാണ് ഇതിൽ പരാതിപ്പെട്ടത്, ഏത് രീതിയിലായിരുന്നു നിയമ നടപടികൾ, ഏതായാലും ഇപ്പോൾ നമുക്ക് അറിഞ്ഞ വിവരം പ്രകാരം ഹരിയാന പോലീസ് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് നൽകി എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കേസിൽ തൻവി സർവാൾ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു റിട്ട് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ കേസെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം വേറെ കുറേ പെറ്റീഷൻസും ചേർന്ന് വന്നിരുന്നു. ഇതിൽ ഏറ്റവും ഈ സുപ്രീം കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹരിയാന പോലീസിൻ്റെ പ്രവർത്തനമാണ്. ഒരു അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് അതുപോലെ എ ഡി ജി പിയും അതേ നേതൃത്വം നടത്തിയ അന്വേഷണം സുപ്രീംകോടതി വളരെയധികം പ്രശംസിച്ചു. ഇതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ അണ്ടർ ഗാർമെൻസിൽ അടക്കം ഒരു സിം കാർഡ് വെച്ചുകൊണ്ട് ഈ കേസ് നടത്തിയിരുന്ന രൂപ് സിംഗ് എന്ന് പറയുന്ന ആൾ, രൂപ് സിംഗ് ദാംഗി എന്ന് പറഞ്ഞാൽ, അയാളുടെ ഷോപ്പിൻ്റെ പേര് തന്നെ സ്പൈ ഷോപ്പ് എന്നാണ്. ഇതിൽ ഇതെന്നുകൊണ്ടാണ് വളരെ ഏറ്റവും നൂതനമായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ചോദ്യ ഉത്തരങ്ങൾ എത്തിച്ചു കൊടുക്കാനാകുന്ന ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയിരുന്നത്. അതുപോലെ 260 മൊബൈൽ ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 50 മൊബൈൽ ഫോണുകൾ വളരെ ശക്തമായി തന്നെ ഉപയോഗിച്ചു എന്ന് മനസ്സിലായി. അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ശക്തമായ രീതിയിൽ അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടു. ഈ പരിപൂർണമായി അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആകമാനം തന്നെ ഇത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തിരിച്ചുവരാം. ദീപക് മെഡിക്കൽ വിഭാഗം അല്ലെങ്കിൽ ഡോക്ടർമാരാവാൻ വേണ്ടി പ്രവേശന പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നവരിൽ എത്രമാത്രം പേർ യഥാർത്ഥ യോഗ്യതയുള്ളവരാണ് എന്ന് ചോദിക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സംഭവ വികാസത്തെ? ഇത് സുപ്രീം കോടതിയുടെ വിധി ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് മാൽപ്രാക്ടീസ് നടന്നതായിട്ട് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ വാർത്ത കേട്ടില്ല, പക്ഷെ അറിഞ്ഞത് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും മെഡിക്കൽ എൻട്രൻസ് നടത്തുന്നു എന്നുള്ളതും അറിഞ്ഞിട്ടുണ്ട്. ഇത് ഈ പരീക്ഷ നടന്ന കാലത്ത് തന്നെ ഈ ഒരു റൂമർ പരക്കുന്നുണ്ടായിരുന്നു. പരീക്ഷ നടന്ന കാലത്ത് തന്നെ ഈ ചോദ്യ പേപ്പർ ആൻസർ കീ ചോർന്നതായിട്ടുള്ള ഒരു വാർത്ത പൊതുവിൽ പരക്കുന്നുണ്ടായിരുന്നു. പലരും അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി വിധി തീർച്ചയായിട്ടും ഒരു മാൽപ്രാക്ടീസ് നടന്ന പരീക്ഷയെ സംബന്ധിച്ച് അത് റദ്ദാക്കി റീ എക്സാം വയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എൻട്രൻസിന്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്, പ്രീ മെഡിക്കൽ എൻട്രൻസിന്റെ കാര്യത്തിലും ആൾ ഇന്ത്യ ലെവലിൽ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു അഴിമതിയാണോ കറപ്ഷനോ മാൽ പ്രാക്ടീസ് ആണോ എന്നുള്ള കാര്യത്തിൽ തന്നെ പൊതുവില് സംശയം പല സാഹചര്യങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ഇപ്പോ ഈ സുപ്രീം കോടതി ഈ വിധി ഇത് ക്യാൻസൽ ചെയ്തതിലൂടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ അഴിമതിക്കാർക്ക് ഒരു താക്കീതായിട്ട് വരും. അത് കാരണക്കാരായിട്ടുള്ളവരെ കൃത്യമായി ശിക്ഷിക്കപ്പെടുകയും കൂടി ചെയ്താൽ മാത്രമേ ആ എൻട്രൻസ് നടത്തുന്ന ഒരു കേന്ദ്രമുണ്ടല്ലോ, അതിന്റെ ഒരു ഒരു സെന്റർ, ആ ജീവനക്കാരെ മുഴുവൻ ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ പേരെയും ഇതിന്റെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവന്ന് കൃത്യമായ അന്വേഷണം നടത്തി ഇത് സുപ്രീം കോടതി വിധി റദ്ദാക്കിയത് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. കൃത്യമായിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിന്റെ പ്രോസസ് മുഴുവൻ വിലയിരുത്തി കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. അതായത് വലിയൊരു മാഫിയ തന്നെ ഇത്തരം പ്രവേശന പരീക്ഷ അട്ടിമറിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കുന്നതിന് പിന്നിൽ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വാർത്ത നമുക്ക് വളരെ മുമ്പ് തന്നെ ലഭിച്ചിരുന്നതാണ്. മാത്രമല്ല, അറിഞ്ഞൊരു കാര്യം, തലേ ദിവസം രാത്രി ഈ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് ചോദ്യങ്ങൾ നൽകി ഉത്തരം പഠിപ്പിച്ച ശേഷം പുറത്തുവിടുന്നു. 700,000 to 800,000 രൂപ വരെ ഒരു പേപ്പറിനെ കോഴ വാങ്ങുന്നു. ഈ രവി അട്രി എന്നൊരു പേര് ആ കഴിഞ്ഞ 2011 AIIMSലെ PG മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഇതുപോലെ ഈ രവി അട്രി ആരോപണ വിധേയനായിരുന്നു. അയാൾ തന്നെയാണ് ഇതിലും ഉള്ളതെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ഒരു വലിയൊരു മാഫിയയുടെ ഇത് എങ്ങനെ എത്രമാത്രം സുതാര്യം അല്ലെങ്കിൽ നമുക്ക് ക്രെഡിബിൾ ആണ് ഈ പരീക്ഷകൾ, പ്രവേശന പരീക്ഷകൾ? അല്ല, ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ 60-70 ഇപ്പം 600,000 രൂപയ്ക്കൊക്കെയാണ് മെഡിക്കൽ സീറ്റ് കേരളത്തിൽ തന്നെ പോകുന്നതായി കേൾക്കുന്നത്. അതിന് ബദലായി വന്നിരിക്കുന്ന ഒരു രീതിയാണ്. ഏതായാലും 60 ലക്ഷം രൂപ മുടക്കുന്ന ആൾക്കാർക്ക് ഓരോ പേപ്പറിനും 8 ലക്ഷം രൂപ വെച്ച് മുടക്കി ഇത്തരം സാഹചര്യങ്ങളിലൂടെ
കൃത്രിമമായി അവർക്ക് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് റാങ്കിങ്ങിലെത്താൻ കഴിയുന്നു. ആ അർത്ഥത്തിൽ ഏത് താല്പര്യത്തെ മുൻനിർത്തിയാണോ എൻട്രൻസ് എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് തന്നെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും അതിനെ ഒരു മാഫിയ പ്രവർത്തനമാക്കി മാറ്റുന്ന സാഹചര്യം, 600,000 ഈ ആർത്ഥികളെ അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നാടകം. ഏതായാലും ഒരു കാര്യം എനിക്ക് പ്രജീഷ് എനിക്ക് കൗതുകരമായി തോന്നുന്നത്, ഹരിയാനയിലെ ഒരു ADGP സാമർഥ്യം കൊണ്ട് ഇത്തരം വലിയൊരു കേസ് തെളിയിക്കുമ്പം പോലീസിനെ നിയന്ത്രിക്കാതിരിക്കാനും, ഒരുപക്ഷെ കേരളത്തിലെ മാതിരി അല്ലേ, കേരളം നിയന്ത്രിക്കുന്നതാണല്ലോ ആക്ഷേപം, കേരളത്തെ മാതിരി അല്ലാതെ ഹരിയാനയ്ക്ക് കഴിയുന്നു എൻട്രൻസ് എക്സാമിനേഷൻ അല്ല ബാക്കി എന്തെല്ലാം കാര്യത്തിൽ നോക്കുകുത്തി ആക്കുന്നു പോലീസിനെയോ അല്ലെങ്കിൽ വിജിലൻസിനെയോ. ഏതായാലും അത്തരം ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് സലീമിന് കുറെ കൂടി അത് പറയാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഈ പോലീസിനെ സുതാര്യമായ ഒരു പ്രവേശന പരീക്ഷാ സംവിധാനം നടപ്പാക്കിയില്ലെങ്കിൽ ഇത്തരം പ്രവേശന പരീക്ഷാ പ്രഹസനത്തിന് എന്ത് പ്രസക്തിയുണ്ട്? അല്ല, ഇത് ഇത് ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി തീർച്ചയായിട്ടും നമുക്കത് അപ്രീസിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന ഒരു കാര്യം, ഈ അൺഫെയർ മീൻസിൽ കൂടെ വരുന്ന ആളുകൾ, ഇവർ നാളെ ഒരു 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 വെറും ഒരു ഓർഡിനറി ഗ്രാജുവേറ്റ്സ് അല്ല, അവർ വരുന്നൊരു ഒരു മെഡിക്കൽ ബിരുദവുമായി ഈ സൊസൈറ്റിയിലേക്ക് വരുന്ന ഇവരുടെ മുമ്പിലാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് ഇതിനകത്ത് അവരുടെ മുമ്പിലേക്ക് അവരുടെ സുരക്ഷിതമായ കരങ്ങളെ വിശ്വസിച്ച് ചെല്ലുന്നത്. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ അവർ MBBS പാസ്സാവുന്നു എന്നതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നാളെ മെഡിക്കൽ പരീക്ഷയിൽ പോലും ഇത്തരം ഡിവൈസസ് വീണ്ടും ആവർത്തിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഇത് തീർച്ചയായിട്ടും വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹരിയാന DGP കണ്ടെത്തൽ എന്ന് പറയുന്നപ്പം നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ക്രൈംസ് കുറെ കൂടി ഈസിലി ട്രേസബിളാണ്. അപ്പം നമ്മൾ എന്തായാലും സുപ്രീം കോടതി അവരെ പ്രശംസിച്ചൊക്കെ ഇത് കറക്റ്റാണ്, പക്ഷെ കുറെ കൂടെ ഈസിയാണ്. ഇത് ഇത് ദീപക് പ്രകാശ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ മൈക്രോ ചിപ്പുകൾ അത്തരം സംഗതികൾ കൊണ്ടുപോയി പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്ന, അല്ല അവരുടെ അണ്ടർ ഗാർമെന്റ്സ് വെച്ചെന്നാണ് പറഞ്ഞത്. ഈ ഈ സ്റ്റുഡൻസിൻ്റെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കീം ഇത് മുഴുവൻ ഉത്തരങ്ങൾ ഉൾപ്പെടെയാണ്. ഒരു ഒരു കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ടച്ച് ഇത് മുഴുവൻ കോച്ച് ചെയ്യുന്നു, ഇവർക്കൊക്കെ ഒരിക്കലും ഒരു ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ടാവില്ല. ദീപക് പ്രകാശ്, താങ്കൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് താങ്കൾ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാളാണ്, ഒരു അഭിഭാഷകൻ എന്നതിൽ ഉപരി വടക്കേ ഇന്ത്യൻ ലോബി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതും അതിനെ കർശനമായി നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇല്ലാതെ പോകുന്നതും എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇത് വളരെ ഖേദകരമാണ്. ഈ മെഡിക്കൽ എൻട്രൻസ് മാത്രമല്ല, IIT അടക്കമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പരീക്ഷകളിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുവെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടി ഇപ്പം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്നും ഒരു കുട്ടി എക്സാം എഴുതിയിരുന്നു. രണ്ട് കോമ്പറ്റേറ്റീവ് ഗ്രൂപ്പുകൾ, കേരളത്തിൽ രണ്ട് ഗ്രൂപ്പ്, പേര് ഞാൻ പറയേണ്ട കാര്യമില്ല, രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഈ പ്രാവശ്യം ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു കോച്ചിങ് ക്യാമ്പിൽ നിന്ന് 100-ലധികം കുട്ടികൾക്ക് ഒരുപാട് പാസ്സായി വരുന്നു. ഇത്തരം കോച്ചിങ് ക്യാമ്പുകൾ മാഫിയകൾ ഇത്തരം ഇവരുടെ ഇടപെടലുകൾ വളരെയധികം ഉണ്ടെന്ന് നമുക്ക് സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് താങ്കൾ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവന്നത്. വളരെയധികം നന്ദി. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, അതോടൊപ്പം ഡോക്ടർ ജയപ്രകാശ്, അഡ്വക്കേറ്റ് PA സലീം, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഡോക്ടർ V ശിവദാസൻ, നമ്മുടെ ഡൽഹി ലേഖകൻ സന്തോഷ്.